ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു മാതൃകയാണ് അമേരിക്കൻ വനിതയായ ഗ്രേസ് ഗ്രോനർ. 3 ഷെയറുകൾ വാങ്ങിച്ച് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലൂടെ $7 million സമ്പാദിച്ചവരാണവർ. എബോട്ട് ലബോറട്ടറീസിന്റെ സെക്രട്ടറി ആയിരുന്നു ഗ്രേസ് ഗ്രോണർ. 1935 അവർ എബോട്ട് ലബോറട്ടറീസിന്റെ 3 ഷെയറുകൾ വാങ്ങിച്ചത്. വെറും $180 മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. 2010 ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഗ്രേസ് ഗ്രോണറുടെ സമ്പാദ്യം $7 million വളർന്നിരുന്നു. 43 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് കാലയളവിൽ ഒറ്റ ഷെയർ പോലും അവർ വിറ്റിരുന്നില്ല. ആദ്യം വാങ്ങിച്ച 3 ഷെയറുകൾ നിരവധി സ്പ്ലിറ്റുകളിലൂടെ ഇരട്ടിയായി. ഡിവിഡൻഡ് ഉപയോഗിച്ച് ഈ കമ്പനിയുടെ കൂടുതൽ ഷെയർസ് വാങ്ങി. അങ്ങനെയാണ് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേസ് ഗ്രോനർക്ക് ഹ്യൂജ് വെൽത്ത് സമ്മാനിച്ചത്. ഇൻവെസ്റ്റ്മെന്റിലൂടെ ലഭിച്ച വെൽത്ത് പഠിച്ചു വളർന്ന കോളേജിന് അവർ സംഭാവന ചെയ്തു. ഗ്രേസ് ഗ്രോനറെ പോലെ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഇക്കാലത്ത് വളരെ കുറവാണ്. വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിന്റെ 2020 ജൂണിലെ കണക്ക് പ്രകാരം US ഷെയറുകളുടെ ആവറേജ് ഹോൾഡിംഗ് പീരീഡ് വെറും 5.5 മാസം മാത്രമാണ്. 1950 ആവറേജ് ഷെയർ ഹോൾഡിംഗ് പീരീഡ് 8 വർഷമായിരുന്നു. ഇക്കാര്യത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ കഥയും മറിച്ചല്ല. റിയൽ എസ്റ്റേറ്റിലും ഗോൾഡിലും വർഷങ്ങളോളം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യക്കാർ നിരവധിയാണ്. പക്ഷേ സ്റ്റോക്കുകൾ ലോങ് ടേം ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ ഏറെ പിറകിലാണ്. ലോങ് ടേം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിലൂടെ മികച്ച വെൽത്ത് ക്രിയേറ്റ് ചെയ്യാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലൂടെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാമെന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏജീസ് ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. 1999 ഈ സ്റ്റോക്കിന്റെ പ്രൈസ് വെറും 60 പൈസയായിരുന്നു. 284 രൂപയിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. 1999 100,000 രൂപ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഇന്ന് 4.4 കോടി രൂപയാണ് ഈ സ്റ്റോക്ക് സമ്മാനിച്ചത്. അതായത് 44,000% റിട്ടേൺ. കഴിഞ്ഞ 6 മാസത്തിനിടെ മാത്രം ഈ സ്റ്റോക്ക് 38% വളർന്നു. ഈ മൾട്ടിബാഗർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആരും നിരാശപ്പെടണ്ട. കാരണം ഈ സ്റ്റോക്കിന്റെ ബുൾ റൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ LPG ഇമ്പോർട്ടിംഗ് കമ്പനികളിൽ ഒന്നാണ് ഏജിസ് ലോജിസ്റ്റിക്സ് ലിമിറ്റഡ്. LPG വിതരണ രംഗത്ത് ഈ കമ്പനിക്ക് മികച്ച മാർക്കറ്റ് ഷെയർ ആണുള്ളത്. രാജ്യത്തെ പ്രധാനപ്പെട്ട പോർട്ടുകളിൽ ഈ കമ്പനിക്ക് ഗ്യാസ്, ഓയിൽ, കെമിക്കൽ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2023 ഫിനാൻഷ്യൽ ഇയറിന്റെ ജൂൺ ക്വാർട്ടറിൽ 2,235 കോടി രൂപയുടെ വരുമാനമാണ് ഈ കമ്പനി നേടിയത്. 2022 ഫിനാൻഷ്യൽ ഇയറിന്റെ ജൂൺ ക്വാർട്ടറിൽ 678 കോടി രൂപയായിരുന്നു കമ്പനിയുടെ വരുമാനം. അതായത് വരുമാനത്തിൽ 230% വർധനവാണ് കമ്പനിക്കുണ്ടായത്. അതുപോലെ ഈ വർഷം ജൂൺ ക്വാർട്ടറിലെ ലാഭം 164 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ജൂൺ ക്വാർട്ടറിലെ ലാഭത്തിനെ അപേക്ഷിച്ച് 43% വർധനവാണ് ഉണ്ടായത്. ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ഔട്ട്ലുക്ക് ബുള്ളിഷ് ആണ്. ഈ വർഷം ഫെബ്രുവരിയിൽ 167 എന്ന 52-week ലോ പ്രൈസ് ഈ സ്റ്റോക്ക് ടച്ച് ചെയ്തിരുന്നു. പക്ഷേ August 10 291 എന്ന 52-week ഹൈ പ്രൈസിലേക്ക് സ്റ്റോക്ക് ഉയർന്നു. 20-day, 50-day, 100-day, 200-day മൂവിംഗ് ആവറേജിന് മുകളിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. സ്റ്റോക്കിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് 61.6 ആണ്. അതായത് സ്റ്റോക്ക് ഓവർ ബോട്ടുമല്ല, ഓവർ സോൾഡുമല്ല. ഫെബ്രുവരിയിൽ 167 എന്ന പ്രൈസിൽ നിന്ന് മികച്ച കുതിപ്പാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായത്. 2021 ജൂണിന് ശേഷം നേരിട്ട കനത്ത ഇടിവിൽ നിന്നുള്ള റിവേഴ്സൽ ട്രെൻഡാണിത്. 259 243 സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. അടുത്ത 6 മാസങ്ങൾക്കുള്ളിൽ ഈ സ്റ്റോക്ക് പ്രൈസ് 430 എന്ന പ്രൈസ് ടച്ച് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. 330 350 സ്റ്റോക്കിന് ശക്തമായ റെസിസ്റ്റൻസ് നേരിടുന്നത്. 350 എന്ന ശക്തമായ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 430 കുതിപ്പ് കാണാം. ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്റ്റോക്ക് കറന്റ് മാർക്കറ്റ് പ്രൈസിൽ വാങ്ങിക്കാവുന്നതാണ്. 265 245 സ്റ്റോക്ക് പ്രൈസ് ഇടിഞ്ഞാൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാം. 172 സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. 370 എന്ന പ്രൈസ് സ്റ്റോക്ക് ടച്ച് ചെയ്താൽ 310 സ്റ്റോപ്പ് ലോസ് മാറ്റണം. അതുപോലെ 410 എന്ന പ്രൈസ് സ്റ്റോക്ക് ടച്ച് ചെയ്താൽ സ്റ്റോപ്പ് ലോസ് 380 മാറ്റണം. സ്റ്റോക്ക് പ്രൈസ് 420 ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. 180 എന്ന പ്രൈസിന് താഴേക്ക് ഇടിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ ഔട്ട്ലുക്ക് ബിയറിഷ് ആയി മാറും. പക്ഷേ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.